ഗുഡ് ഈവനിംഗ് ആ ഗുഡ് ഈവനിംഗ് ഇന്ദുലേഖേ സാരത്യോ പേര് ഞങ്ങൾ കാത്തിരിക്കയായിരുന്നു വൈഫ് വന്നില്ലല്ലേ ഇല്ല വീടിന്റെ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമായി ഓ താങ്ക്യൂ മോൾ കണ്ടിട്ടില്ലല്ലോ നമ്മുടെ ആർക്കിടെക്റ്റ് കഴിഞ്ഞ പടം കണ്ടോ ശ്രീനിവാസം പൊതുവെ കോമഡി ട്രാക്ക് ആണല്ലേ എന്താ സീരിയസ് ആയിട്ടൊന്നും ചെയ്യാത്തത് കോമഡി ഒരു മോശം കാര്യമാണോ മേയർ എനിക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ചിത്രങ്ങളാണ് ഇഷ്ടം ജഗതി നിങ്ങളുടെ ഒരു സ്ഥിരം നടനാണല്ലോ ഒരു മനുഷ്യനെ ചിരിപ്പിക്കുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല യവനത് നന്നായിട്ടറിയാം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പരിഹസിക്കുന്നതാണ് കോമഡി എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാളെ ഇരുത്തി ചിന്തിപ്പിക്കുക എന്നത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയ ആളുണ്ടായിരുന്നു ചാർലി ചാപ്ലിൻ ഏയ് അയാൾ വെറും കൊമേഡിയൻ അല്ലേ അയ്യോ അങ്ങനെ പറയല്ലേ കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ ലോകം കണ്ട ഏറ്റവും വലിയ നടൻ ചാർലി ചാപ്ലിനാണ് എന്നും ഞാൻ പറയത്തില്ല ഞാൻ ഒട്ടും പറയത്തില്ല നിങ്ങൾ ആര് പറഞ്ഞില്ലെങ്കിലും ജനങ്ങളത് പറഞ്ഞോളൂ എനിക്ക് വലിയ സിനിമാ ബന്ധമൊന്നുമില്ല എങ്കിലും ഒരു കൊമേഡിയൻ ആണോ വലിയ നടൻ ഹലോ ഒരു കൊമേഡിയൻ ഒരു ഷോമാന ഹലോ നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാനൊന്ന് അപ്പുറത്തോട്ട് ചെല്ലട്ടെ ഓ ഷുവർ ഈ ഫോട്ടോ ഇവിടെ വെച്ചാലോ ഏയ് ശരിയാവില്ല എവിടെയാ ഇത് വെക്കാനൊരിടം എന്റെ അച്ഛാ ഇപ്പൊ ആരും ഇങ്ങനെ വീട്ടിലെ ഫോട്ടോ ഒന്നും തൂക്കില്ല ഇതൊക്കെ പഴയ പരിപാടിയാ ഷേ അല്ല അതാരുടെ ആ ഫോട്ടോ ഏതാ ആ അറ്റത്തെ ഒന്ന് പതുക്കെ പറ അതാണ് സുഭാഷ് ചന്ദ്ര ബോസ് അപ്പൊ നടുക്കിരിക്കുന്നതോ അതാ സർദാർ വല്ലഭായ് പട്ടേൽ ഓ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നു അവിടെ ഇതൊന്നും പഠിപ്പിക്കൂലേ ഏയ് വേണ്ട വേണ്ട വണ്ടി അയക്കണ്ട ഷാർപ്പ് 9 മണിക്ക് തന്നെ ഞാൻ ലൊക്കേഷനിലെത്തും ഇന്നെന്തായാലും നേരത്തെ കഴിയുമല്ലോ അമാവാസയല്ലേ മാജിക് അവർ എന്ന് പറഞ്ഞ് ആ ക്യാമറമാൻ്റെയും ഡയറക്ടറിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ഓട്ടം ഉണ്ടാവില്ല അത് തന്നെ വലിയ കാര്യം ശരി ഇതൊന്ന് പിടിക്കും ഏ 8 മണിക്കല്ലേ വരാൻ പറഞ്ഞ് അതെ ആരോ വരുന്നുണ്ട് കേട്ടോ ഹായ് ഗുഡ് മോർണിംഗ് സർ ആ ഗുഡ് മോർണിംഗ് ഞാൻ നാഷണൽ ടി വി നിന്നാണ് 8 മണിക്ക് ഇന്റർവ്യൂവിന് ടൈം തന്നിരുന്നു സർ ഓ ശരിയാ ഞാൻ ഇപ്പോ വരാം സാറിന്റെ കഴിഞ്ഞ പടം ഞാൻ കണ്ടിരുന്നു നന്നായിട്ടുണ്ട് ഓ താങ്ക് യു സാറിന് ഈ ന്യൂ ജനറേഷൻ സിനിമയെ കുറിച്ച് എന്താണ് അഭിപ്രായം എനിക്ക് പ്രത്യേകിച്ച് ഒരഭിപ്രായവും ഇല്ല കൊട്ടാരം പോലൊരു വീട് കൃഷിക്കാരൻ എന്ന പേര് പുരസ്കാരങ്ങൾ ചാരിറ്റി ഇതൊക്കെ സിനിമ തന്ന നേട്ടങ്ങളല്ലേ ഇതൊന്നും ഒരു ദിവസം കൊണ്ടുണ്ടായ കാര്യങ്ങളല്ല അഭിനയ ജീവിതത്തിലെ 20 വർഷങ്ങൾ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ശരിയാണ് ചിരിച്ചും ചിരിപ്പിച്ചും ഞാൻ മലയാള സിനിമയിൽ 20 വർഷം പിന്നിട്ടു അല്ല പിടിച്ചു നിന്നു അഭിനയമല്ല ജീവിതമാണ് ആഘോഷിക്കേണ്ടത്
ഒരു മിനിറ്റ്. കട്ട്. ഷോ, അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. പണിയറിയാത്തവരെ പറഞ്ഞു വിട്ടിരിക്കുക പണിക്കര്. എന്തു പറ്റി? എന്താവാനാ ദാ കിടക്കുന്നു മുത്തശ്ശൻ. അയ്യോ, ഇതെങ്ങനെ വീണു? തനിക്ക് വല്ലതും പറ്റിയോടോ? ഓ ഇല്ല, കുഴപ്പമില്ല. എന്താ മീനക്ഷിയുടെ ടിഫിൻ ബോക്സ് റെഡിയാക്കിയോ നീ? പോയെടുത്തോണ്ട് വന്നേ. ഇതാണോ ഇത്ര വലിയ കാര്യം? ഇത് മുത്തശ്ശന്റെ ഫോട്ടോ അല്ലേ? അതെ, മുത്തശ്ശന്റെ ഫോട്ടോയാണ്. നിനക്ക് വിഷമമില്ലേലും നിന്റെ അച്ഛനും വിഷമം കാണും. പെങ്ങളും അളിയനും കൂടി ആകെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിച്ചത് ആ ഒരു ഫോട്ടോയും കുറച്ച് കളരി ആയുധങ്ങളും. പോട്ടെ, ഇന്റർവ്യൂ കഴിഞ്ഞു വന്ന് ശരിയാക്കാം. സർ, ചാർലി ചാപ്ലിൻ സിനിമയിൽ വന്ന എന്റെ 100-ാം വർഷികം മുൻനിർത്തി ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ചാർലി ചാപ്ലിൻ സിനിമയെ കുറിച്ച് 2 വാക്ക് പറയാമോ? ഞാൻ ചാർലി ചാപ്ലിന്റെ ആരാധകനാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തെ അനുകരിക്കാറില്ല. ഓ, ലൊക്കേഷനിൽ പോകാൻ സമയമായി. ആ ഡയറക്ടർ ചൂടനാ. നിങ്ങൾ അങ്ങോട്ട് വരൂ, നമുക്ക് അവിടെ വെച്ച് ചെയ്യാം. ശരി സർ. മാഡം, ഷോട്ട് റെഡി. എന്റെ മേക്കപ്പ് എല്ലാം പോയി, എനിക്ക് വേണം കുറച്ച് ടൈം. മാഡം, ടച്ചപ്പ് ചെയ്യട്ടെ? നോട്ട് നൗ. അതെ, മറ്റൊന്നുമല്ല, രാവിലെ മുത്തശ്ശനൊന്ന് വീണു, അതാ. സോറി. ഏത് മുത്തശ്ശൻ? സാർ, ഇപ്പൊ തന്നെ 2 മണിക്കൂർ ലേറ്റായി. ഡയറക്ടർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. നായികയാണെങ്കിൽ ആകെ ചൂടില്ല. ഓ, ഒന്ന് വേഗമാട്ടെ ഷായിക്ക, സമയമെടുക്കും. ഈ വിഗ് എല്ലാം എടുത്ത് വെക്കണ്ടേ? വിഗ് ഇല്ലെങ്കിൽ എന്തു മലയാള സിനിമ? തിരക്കിട്ട് ചെയ്ത ഒന്നും ശരിയാവില്ല സാറേ. സാരമില്ല ആശാനെ, എന്തോ കുഴപ്പമില്ലേ? രാവിലെ മോൾ എന്നെ പിടികൂടി, അവളെ കൊണ്ടുവന്ന് എനിക്ക് സ്കൂളിൽ വിടേണ്ടി വന്നു. അമ്മയുടെ എടുത്തു ചേട്ടവും തൻ്റെ കൂടെ ഒക്കെ മോക്കും ഉണ്ടോ സാറേ? ഭാഗ്യം അതില്ല, എന്നാലും അവൾ എന്നെ വരച്ചവരെ നിർത്തുക. സാറ് മോളെ കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ മോക്ക് അമ്മയെ കാണായിരുന്നു. അതൊക്കെ പോട്ടെ ആശാനെ, ഇതങ്ങ് തീർക്ക്. ഓക്കെ. ക്യാമറ ആക്ഷൻ. Sorry sir, tabla is not following me. Shanta. Okay, camera action.
ഇന്നലെ എവിടെയൊക്കെയാണ് ഞാൻ കണ്ടത്? വാ നമുക്ക് നോക്കാം. ഇതാ ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ സ്പൈറോഗ്രാ. എന്താടോ എന്തോ മോഷ്ടിക്കുന്ന പോലെ? അല്ല, ഇതാരേലും കണ്ട പ്രിൻസിപ്പലിന്റെ മുമ്പിലെത്തും. ഹോ, യാതൊരു സാഹചര്യമില്ലാത്തൊരു സ്കൂള്, കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കാം. ഇത്രയും സുന്ദരിക്കുട്ടിയെ പ്രണയിക്കാൻ കിട്ടിയിട്ട് ഒന്ന് മുഖത്ത് തൊട്ട് നോക്കി പൗഡർ ഇരിക്കുന്നു പോലും പറയാൻ പറ്റിയിട്ടില്ല. അതിന് ഇത്ര ഗച്ച് വേണം. ഓ, അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടിട്ടാണോ ഞാൻ സൈക്കിളും ചവിട്ടി ഇത്രയും ദൂരം നിന്റെ കൂടെ വന്നത്? സൂക്ഷിച്ച് മീനാക്ഷി, മീനാക്ഷി, ഇതാ ഇതാണ് നമുക്ക് വേണ്ട ഫേണിലകൾ. മനുഷ്യന്റെ അനാട്ടമി ഇത്രയേ ഉള്ളൂ, അത് തുന്നി ചേർത്ത് വെക്കാം. മനസ്സ് അത് കൈവിട്ടു പോയ യഥാസ്ഥാനത്ത് വെക്കാൻ വലിയ പാടാ. അച്ചോ, അച്ഛൻ ഇന്ന് ഇത്തിരി ഓവറാണല്ലോ. പോടി അവിടെ. അതെ അതെ, ഈയിടെയായിട്ട് ഇത്തിരി കൂടുതൽ തന്നെയാ. മുത്തശ്ശന്റെ ഈ ചിത്രം പഴയപടി അവിടെ തൂക്കുന്നത് വരെ ശരീരശാസ്ത്രവും മനഃശാസ്ത്രവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യമില്ല, നീ വന്നേ രണ്ടുപേരും കഴിക്കാൻ. അച്ഛൻ ഇങ്ങനെ ഫിലോസഫി പറഞ്ഞിരിക്കാതെ കഴിക്കാൻ വാ. കണ്ണടയിതാ മോളെ, അപ്പൊ പോലെ കാണാൻ പറ്റൂല. മോള് പോ, ഞാൻ വരാം. എങ്ങനെയുണ്ട്? ഇന്നെന്താണ് ഇത്ര സന്തോഷം? ഇന്ന് മോൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ കറി കിട്ടിയിട്ടാണല്ലേ. മീനാക്ഷി, നീ ഫോട്ടോ കണ്ട് അത്ര പരിഹസിക്കണ്ട. നിന്റെ മുത്തശ്ശൻ ആളൊരു പോരാളിയായിരുന്നു. മുത്തശ്ശൻ കളരി നടത്തിയിരുന്ന കാലം. മുറ്റത്ത് പരിശീലനം നടക്കുന്നു. തൊട്ടടുത്ത സായിപ്പിൻ്റെ ബംഗ്ലാവിൽ നിന്നൊരു വെടിവെച്ച ഒരു കിളി കളരിത്തറയ്ക്കടുത്ത് ചത്തു വീണു. മുത്തശ്ശൻ വിട്ടില്ല, സായിപ്പിൻ്റെ ബംഗ്ലാവിലേക്ക് കുതിച്ചു. പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ലോ. പറയണ്ട, പറയണ്ട, ഒന്ന് നിർത്തിയേക്കൊള്ളാം. ഞാനിത് കേട്ട് കേട്ട് മടുത്തു. മുറി കയറി കഥ കടച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഒരു കുപ്പി ഫിനിഷ് ചെയ്യുന്ന. പച്ച ചപ്പാത്തി കഴിക്കണ്ട, കറി കൂട്ടി കഴിക്ക. താങ്ക്സ്. അയാളുടെ മനസ്സ് എപ്പോഴും ആരെയോ തിരയുന്നത് പോലെ. ഒരിക്കലും ഒരാളുടെ മനസ്സിന്റെ സഞ്ചാരപഥങ്ങൾ മറ്റൊരാൾക്ക് മനസ്സിലാവില്ല. ഒരു 100 വർഷം ഒരുമിച്ച് ജീവിച്ചാൽ പോലും നമുക്ക് സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ ഈ മനസ്സുകളിലേക്ക് എത്തിച്ചേരുന്നവരാണല്ലോ കഥാകാരന്മാരും കലാകാരന്മാരും. കട്ട് ഇറ്റ്. ഓക്കേ സർ. എന്താ മനോജേ, എന്ത് പറ്റി? ഒന്നുകൂടെ പോവാം. ആ എന്തു, നമുക്ക് ഒരു ടേക്ക് കൂടെ പോകണം. ഓക്കേ സർ. ആ മാധവിയുടെ റിയാക്ഷൻസ് പെർഫെക്റ്റ് ആണ്, അത് തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കേ സർ. ഓക്കേ ഓക്കേ. Beep, beep.
ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഒന്ന് വിളിച്ചു പോലും ഇല്ല. അതാണ് മിന്നൽ പരിശോധന. ചെറിയാൻ ഡോക്ടറോ? അകത്തുണ്ടല്ലോ സാർ. ഒരു ക്യാത്ത് ലാബ് കൂടി പണിയണമെന്നാണ് ചെറിയാൻ ഡോക്ടറുടെ അഭിപ്രായം. ഒരു വാർഡ് കൂടി പണിയാതെ ഒരു രക്ഷയില്ല എന്റെ സാറേ. അതിനൊക്കെ മോള് വരട്ടടോ. അമ്മയുടെ ഓർമ്മയ്ക്കായി നടത്തുന്ന ഒരു ആതുര സേവനമായിട്ട് മാത്രമേ ഇതിനെ കാണാം. പിന്നെ ഇന്ദുലേഖ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ സാർ? നമ്മുടെ പടത്തിന്റെ അടുത്ത ഷെഡ്യൂൾ അങ്ങ് ചെന്നൈയിലേക്ക് മാറ്റി. അയ്യോ, ചെന്നൈയിലേക്ക് മാറ്റിയോ? മോളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യണം ആ സമയത്ത്. എവിടെയാ സുന്ദരിക്കുട്ടി? അവളെവിടെ? അവൾ ഉച്ചയൂത്തി ഒന്ന് പഠിക്കുവാ. നമുക്ക് നമ്മുടെ സ്ഥിരം കലാപരിപാടികളിലേക്ക് കടന്നാലോ. നടക്കട്ടെ. കുറച്ചു നാളായി നമ്മളൊന്ന് കൂടിയിട്ട്. അതിന് സാറിന് ഷൂട്ടിംഗ് തിരക്കൊഴിയണ്ടേ. ഗുഡ് ഈവനിങ് അങ്കിൾ. നിന്റെ പരീക്ഷ എടുത്തല്ലേ, ഇനി വാ, ഒരു കാര്യം പറയട്ടെ. ഇന്ദുലേഖയെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഞാനാ. ഞാനും നിന്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ. എന്റെ അടുത്ത പടത്തിൽ നീ ആയിരിക്കും നായിക. അയ്യോ, ചതിക്കല്ലേ അങ്കിൾ, പരീക്ഷയാ. അത് കഴിയട്ടെ. ഇപ്പൊ തന്നെ ഈ വീട്ടിലെ രണ്ടു പേരും അഭിനയ. എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഓഹോ, അപ്പൊ ഇവരിവിടെയും അഭിനയമാണോ? അങ്കിളെ, ഇപ്പോഴല്ലേ സ്കൂൾ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റൂ. ഞാൻ എന്റെ സ്കൂളിലെ ഫ്രണ്ട്സായിട്ട് ഒന്ന് ചില്ലൗട്ട് ചെയ്യട്ടെ. ബ്രില്യന്റ് ഗേൾ. എന്റെ കാര്യം വിട്ടേക്ക്. അങ്കിൾ ഇപ്പൊ എന്തിനാ വന്നെന്ന് ഞാൻ പറയട്ടെ? അച്ഛന്റെ ഡ്രീം റോളുമായിട്ട്. ഇത് തന്നെ പോലല്ലേ, ഇവൾ ഒരു മിടുക്കി. ഇത് പുതിയ ബ്രാൻഡാ. എന്നാൽ ഇനി മോള് പോയി പഠിക്കും. പോയിക്കോ, പോയിക്കോ. തനിക്കിണങ്ങിയ വേഷം. തന്റെ ഡേറ്റ്സ് എങ്ങനെ? സ്ക്രിപ്റ്റ് ഏകദേശം തീർന്നു, ഒരു പ്രൊഡ്യൂസറുമായി. ഓക്കെ. ഗുഡ് മോർണിംഗ്. ആ, ഗുഡ് മോർണിംഗ്. എന്തായി നമ്മുടെ? കൊണ്ടുവന്നിട്ടുണ്ട് ബാലേഷ. താനിത്ര പെട്ടെന്ന് വരച്ചല്ലോ, നന്നായി. സാറൊരു കാര്യം പറഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മറ്റു ജോലികളെല്ലാം മാറ്റി വെച്ച് അങ്ങ് വരച്ചു. തന്നെ കെട്ടൊന്നൊഴിക്കി, ഞാൻ മുത്തശ്ശനെ ഒന്ന് കാണട്ടെ. ഇത് നന്നായിരിക്കുന്നല്ലോ. ഇതിന്റെ ചാർജ് എത്രയെന്ന് പറ. അതൊക്കെ പിന്നെ ഞാൻ വാങ്ങിക്കോളാം സാർ. ഇപ്പൊ തന്നെ പടം അങ്ങ് ഫിറ്റ് ചെയ്യാം. വാ ബാലേഷ്. ഒരു സഹായം കൂടെ ചെയ്യണം. മുത്തശ്ശനിടാനൊരു ചന്ദനമാലയോടെ കൊണ്ടുതരണം. ഇന്ന് തന്നെ എത്തിക്കാം സാർ. ഇതെല്ലാം ഗേൾസ് സെക്ഷൻ അല്ലേ ഈ ഏരിയ മുഴുവൻ? കിഡ്സ് അല്ലേ? അതെ. ഏയ്, എന്ത് പറ്റി പെട്ടെന്ന് മൂടോട്ടായത്? ഇഷ്ടപ്പെട്ടില്ലേ? എന്ന് മാറ്റി വാങ്ങാം നമുക്ക്. ഇഷ്ടായി. എന്റെ അമ്മ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇതേ പിങ്ക് ഫ്രോക്കാ വാങ്ങി തന്നിരുന്നത്. അത് ഞാൻ കൊറേ നാളിട്ട് നടന്നിരുന്നു. എനിക്ക് അപ്പുറത്തുനിന്നൊരു സാധനം കൂടി പർച്ചേസ് ചെയ്യാനുണ്ട്. ഇവിടെ തന്നെ നിൽക്കുന്നു. ആ, ഇന്ദുലേഖ എടുത്ത ഫ്രോക്കാ. ഇന്ദുലേഖ ഇത്രയും വലിയ മകളുണ്ടെന്ന് കണ്ടാ പറയത്തില്ല. ഏയ്, ഇതാ ഇന്ദ്രഗുപ്തന്റെ ആദ്യ ഭാര്യ മറാഠി നടിയില്ലേ, മാധവി കുൽക്കണ്ണി, അവരിലുള്ള മകളായിരിക്കും. ഇത് ഇന്ദുലേഖയുടെ മോളാ, കണ്ടാൽ അറിഞ്ഞൂടെ. അല്ലെന്നേ, അവരിപ്പോ വലിയ സ്റ്റാറാ, ഹിന്ദിയിലും നല്ല പേരായി.
ആരും ഇല്ലാത്ത തക്ക നോക്കി എന്റെ ലാപ്ടോപ്പിൽ എന്താ പരിപാടി? അച്ഛൻ ഒരാളെ നെറ്റി തരയുവാ. ആരെ? അതൊക്കെ ഉണ്ട്. ആ എന്തെങ്കിലൊക്കെ ആവട്ടെ, എന്തായാലും മിസ്റ്റർ ഇന്ദ്രഗുപ്തന് തരാൻ മിസ്സസ് ഇന്ദലേഖ ഒരു സമ്മാനം ഏൽപ്പിച്ചിട്ടുണ്ട്. ഓ സന്തോഷം, ഇതവർക്ക് നേരിട്ട് എനിക്ക് തന്നാ പോരായിരുന്നു. അതിന് അച്ഛൻ എന്തെങ്കിലും അമ്മയ്ക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ടോ? പൊടി പൊടി പോയിരുന്നു പഠിക്ക് പോ. ഇതുവരെ ഒന്നും ആയിട്ടില്ല. എന്തുവാമോ പെറുപെറുക്കുന്നേ? ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യല്ലേ, വേഗം പണി കഴിയും. സാറിന് വെജിറ്റബിൾ കറി വച്ചില്ലേ ചേച്ചി? സാറല്ല, ഇന്നത്തേക്ക് തൽക്കാലം ഈ മുട്ടക്കറിയിൽ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. അമ്മു, നീ എവിടെ നിന്ന് ഈ വെജിറ്റബിൾസ് എല്ലാം മേടിച്ചത്? ഒരുമാതിരി ഉണങ്ങി പിടിച്ചിരിക്കുന്നല്ലോ. ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോ റോഡിലെല്ലാം ചേച്ചിയുടെ പോസ്റ്റർ കണ്ടു. പടം റിലീസായോ ചേച്ചി? സാറും അതിനകത്ത് അഭിനയിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ. എന്തേ, സാറിന്റെ പടം ഒന്നും പോസ്റ്ററിൽ കണ്ടില്ലേ? പോസ്റ്ററിലൊന്നും കണ്ടില്ല. കാണും പോസ്റ്ററിന്റെ അറ്റത്ത് എവിടെങ്കിലും ചെറുതായിട്ട്. ചിരിപ്പിക്കാൻ ഇവരെല്ലാരും വേണം താനും. എന്തായാലും പടത്തെക്കുറിച്ച് നല്ല റിപ്പോർട്ടാ കേക്കുന്നേ. അതിന്റെ ചെലവെന്ന് പറഞ്ഞ മീനാക്ഷി എന്നെ വിളിച്ചോണ്ട് കടയിൽ പോയത്. അമ്മുച്ചേച്ചി, എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? ഹായ്, നല്ല രസമുണ്ട്. ഈ കളറും ഇതേപോലെ മോളുടെ മുഖത്തിനും നിറത്തിനും യോജിക്കുന്ന ഡ്രസ് വേണം വാങ്ങാൻ. പിന്നെ എന്റെ ഡ്രസ് ഒന്നും പോരെന്നാണ് അമ്മുച്ചേച്ചി പറയുന്നേ? സാറിന്റെ കൂടെ പോയി കുറെ കോപ്രായ ഡ്രസ് മേടിച്ചോണ്ട് വരും. ചേരത്തൂല്ല, നനച്ചാലിട്ട് ഉണങ്ങത്തൂല്ല, ചിലതൊക്കെ കളറങ്ങ് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. ഇതെങ്കിലും നല്ലതാണെന്ന് പറഞ്ഞല്ലോ. ആ ഇത് കൊള്ളാം. മോളുടെ സെലക്ഷൻ ആണോ? ഇതെന്റെ ഈ അമ്മയുടെ സെലക്ഷനാ. ഉമ്മ താങ്ക്യൂ. ഇത് എന്താ ഇത്? വടിയൊക്കെ ഉണ്ടല്ലോ. അമ്മേ, അമ്മുച്ചേച്ചി ഒന്ന് വേഗം വന്നേ. എന്താ? നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റോ? ഒരു വടി പിടിച്ച മുത്തശ്ശൻ. എവിടെ? അയ്യോ, ആ നിപ്പൊന്ന് കണ്ടോ. അച്ഛൻ മുത്തശ്ശനെ മുത്തപ്പനാക്കി കളഞ്ഞു. ആ അമ്മ അച്ഛന് വാങ്ങിക്കൊടുത്ത കോട്ട് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇനിയെങ്കിലും മുത്തശ്ശനെ കുറിച്ചുള്ള പുളുവടിയൊന്നും നിർത്തണം. നാട്ടുകാരുടെ മുന്നിലോ ഒരു ഹാസ്യനടൻ, വീട്ടിലെങ്കിലും അങ്ങനെ ആവാതിരിക്കാൻ ശ്രമിക്കുക. മോള് വലുതായി വരല്ലേ. നമ്മൾ രണ്ടുപേരും വീട്ടിലും അഭിനയിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം അവൾ ശ്രീനിവാസ സാറിനോട് പറയുന്നത് കേട്ടെ. എനിക്ക് മുത്തശ്ശനെ കളയാൻ പറ്റുമോ? അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാ മുത്തശ്ശനെ ഇങ്ങനെ മറ്റൊരു രൂപമാക്കിയത്? നിങ്ങളുടെ പഴങ്കഥയിൽ എപ്പോഴും മുത്തശ്ശന്റെ പ്രായം 30-40, അവിടെ ഭിത്തയിൽ തൂങ്ങിക്കിടക്കുന്ന മുത്തശ്ശന് 70 വയസ്സ്. ഇന്ദ്ര, ഇങ്ങനെ അൺറിയൽ വേൾഡ് ജീവിക്കരുത്. ജീവിതത്തിലെങ്കിലും ഇങ്ങനെ ആക്ട് ചെയ്യരുത് പ്ലീസ്. കുട്ടികളുടെ മുന്നിൽ എപ്പോഴും നല്ലൊരു സ്നേഹബന്ധം മാതൃയായി ഉണ്ടാവണം. പുതിയ തലമുറയ്ക്ക് അവരുടേതായ ഒരു തലമുണ്ട്. അവിടെ നിന്നുകൊണ്ട് ജീവിതം സത്യസന്ധമായി ആസ്വദിക്കുന്നവരാണവർ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. നമ്മൾ കയറി നിൽക്കേണ്ട സ്ഥാനത്ത് മറ്റൊരാളെ സ്ഥാപിച്ചിട്ട് ഒരു കാര്യവുമില്ല. എനിക്കാകെ മുന്നിലുള്ളത് മകൾ മാത്രമാണ്. പിന്നിലേക്ക് നോക്കിയാൽ ആ ഫോട്ടോയും. എന്റെ പരിശ്രമങ്ങൾക്കൊന്നും ഒരു ഫലമില്ലല്ലോ ഈശ്വര.
ടീച്ചറെ മാനേരുന്നു വരാൻ പറ. ആ അച്ചോ, ഈ നമ്പർ ഒന്ന് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കണം. എന്ത് പറ്റി സാർ? അച്ഛൻ ഇപ്പം ഒന്ന് അന്വേഷിക്കണ്ട, ആ നമ്പർ ഒന്ന് എങ്ങനെയും കണ്ടുപിടിക്ക്. ജോർജെ, എന്തോ? ആ ജോർജെ, ആ ഇലക്ട്രീഷ്യനെ കണ്ടിട്ട് ഓ ലാബിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഈ മോണിറ്ററിലൊന്ന് കണക്ട് ചെയ്യാൻ പറ. ഓ ചില മുമ്പിന്ന് മാറടോ ആ റിപ്പോർട്ടിങ് തന്നെ. ആ പോ പോ സാർ. ഓ അപ്പൊ ഇവനാണ് ആള്. തന്റെ ഫോൺ അവിടെ. സ്കൂളിൽ വന്ന ഇതാണോ നിന്റെ പരിപാടി? സാർ കുറച്ച് ദിവസത്തേക്ക് ആ ഫോൺ വാങ്ങി വെക്കുന്നതാ നല്ലത്. ജോർജ് ഒരു കാര്യം ചെയ്യ്, ഇവന്റെ ഫാദറിന്റെ നമ്പർ ഒന്ന് എടുക്ക്, എന്നിട്ട് ഈ ഫോട്ടോ അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്ക്. മോൻ്റെ കയ്യിലിപ്പോൾ എന്താണെന്ന് ഫാദർ അറിയട്ടെ. അയ്യോ സാർ, ഇവിടെ നടക്കുന്ന എന്താണെന്ന് സാറിന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിത് അയച്ചത്. ഇതിവിടെ നടക്കുന്നതിൽ സാറിന് വിഷമമില്ല, ഞാനിത് പകർത്തിയതിനാണോ എന്നോട് ദേഷ്യം? വാചാടിക്കാ, പോവോ പോവോ. ആഹാ സാർ, ആ ഫോൺ. ഏ ഫോൺ? ആ ജോർജെ, ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ട് ആ ഫോണും കൊടുത്തരെ. ഓ താങ്ക് യു സാർ. എന്നാ വരൂ. എല്ലാ മനുഷ്യരുടെയും സ്കെലറ്റൽ സിസ്റ്റത്തിൽ 206 അസ്ഥികളുണ്ട്. ഈ അസ്ഥികളാണ് നമുക്ക് രൂപവും ബലവും നൽകുന്നത്. ഒരു മഹാപ്രതിഭ ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ സ്കെലറ്റനായും പിന്നീട് ചാരമായും മാറിയ ഒരു ചരിത്രം എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ ഇങ്ങനെ ഒരു ചിത്രം കടന്നു വന്നിട്ടുണ്ടോ? സർ, ജോൺ ഓഫ് ആർക്ക്. ഗുഡ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നയിക്കുന്നത് ഇത്തരം ട്രാജിക് സീനുകളാണ്. ഒരുപക്ഷെ ഈ ദൃശ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും. ഇത് പെട്ടെന്ന് ചാരമാകുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറയും. പണ്ട് മുത്തശ്ശിമാർ പറയാറില്ലേ, ഒരുപാട് ചിരിച്ചാൽ കരയുമെന്ന്. സാർ, മീനാക്ഷി ഇന്ദ്രഗുപ്തൻ, രഞ്ജിത്ത് കെ ആർ, പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് ചെല്ലൂ. ഒന്നുകൂടെ പ്ലേ ചെയ്തോ. ഏ
പോകാൻ വരുന്നുണ്ടോ? ഒന്ന് ഫ്രീസ് ചെയ്തേ, ഫ്രീസ് ചെയ്തേ. ടെസ്റ്റ് ട്യൂബ് പൊട്ടിത്തെറിച്ചോ? സംഗതി ഹോട്ടലേ സാറേ, പിന്നെ പൊട്ടിത്തെറിക്കാതിരിക്കോ. ആ ഒന്നും പ്ലേ ചെയ്തേ. മേ കം ഇൻ സർ? ആ യെസ്, ഓഫ് യു ഡു. ആ വരണം വരണം, കം. നിങ്ങൾ വല്ല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചേരുന്നതാണ് നല്ലത്. ഇവിടെ ലാബ് ഒരുക്കിയിരിക്കുന്നത് ഇവിടുത്തെ കുട്ടികൾക്ക് രസതന്ത്രം പഠിക്കാനാണ്, അല്ലാതെ നിങ്ങളുടെ രസതന്ത്രം പരീക്ഷിക്കാനല്ല. ഓൺ ചെയ്യ്, നോക്കാം. നാളെ തന്നെ ടി സി തന്ന് വിട്ടേക്കാം. സർ, ഇനി ഇതൊരിക്കലും ആവർത്തിക്കില്ല സർ. എനിക്ക് നിങ്ങളെയല്ല, നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടവരുടെ ഉറപ്പാണ് വേണ്ടത്. വീട്ടിലറിഞ്ഞാൽ സിനിമയിലാണെങ്കിൽ പോലും ഇത്തരം രംഗങ്ങൾ സെൻസർ ബോർഡ് കട്ട് ചെയ്യും, അറിയാവോ? ആ തൻ്റെ അച്ഛനെ ഇതൊക്കെ കണ്ട് രസിക്കട്ടെ, വിളിച്ചോട്ട് വാ. സർ പ്ലീസ് സർ, നോ നോ മോർ എക്സ്ക്യൂസസ്. എനിക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ട് പോകണം. രക്ഷകർത്താക്കൾ വന്നിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. ആ പോ പോ പോ. ആ ആ ഇടൂ, നോക്കിയിരിക്കാതെ ഓൺ ചെയ്യിടൂ. May I come in, sir? Yes. Good evening, sir. Good evening. Please be seated. Thank you. സ്കൂളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളല്ല, പഠിക്കേണ്ടാത്ത വിഷയങ്ങളാണ് മോള് പഠിക്കുന്നത്. ജോർജെ, ഓ ദയവ് ഒന്ന് ഓൺ ചെയ്തേ, നോക്കിക്കോളൂ. സ്കൂളിലും കോളേജിലും ഒക്കെ ചിലപ്പോ എങ്ങനെ പെരുമാറിന്നിരിക്കും. ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് മോശമല്ലേ? ശരിക്കും പറഞ്ഞ ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് അല്ലേ സർ? 1200 കുട്ടികൾ പഠിക്കുന്ന സ്കൂളായത്, അവരെല്ലാവരും ഇങ്ങനെ തുടങ്ങിയാൽ ഈ സ്ഥാപനത്തെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും? ആദ്യമായിട്ടാണ് ഒരമ്മ വന്നിങ്ങനെ മോളെ ന്യായീകരിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾ സിനിമാക്കാർക്ക് ഇതൊന്നും ഒരു വിഷയമല്ലായിരിക്കും, ക്യാമറയുടെ മുമ്പ് ദിവസവും ചെയ്യുന്നതല്ലേ. ഈ സ്കൂളിനെ വിശ്വസിച്ച് കുട്ടികളെ ഇങ്ങോട്ട് അയക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അവരാരും ഇങ്ങനൊരു രംഗം കണ്ട് കോരിത്തരിക്കുകയോ കൈയടിക്കുകയോ ചെയ്യില്ല. ഞാൻ കൈയടിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ ഒന്നും വന്നതല്ല സർ. ശരിയാണ്, എൻ്റെ മകൾക്കൊരു തെറ്റുപറ്റി. പക്ഷേ ഇതിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് എന്നെ വിഷമിപ്പിച്ചത്. ഇങ്ങനെയുള്ള രംഗങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കാനല്ല സർക്യൂട്ട് ടി വി വെച്ചിരിക്കുന്നത്. ലാബിൽ ഓരോ സാധനങ്ങൾ നശിപ്പിക്കുന്നതിന് ഫൈനടിക്കുമ്പോൾ പിള്ളേർ കൈമലത്തും. അതിനുവേണ്ടിയാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ വലയിൽ ഇങ്ങനെ ചില അലങ്കാര മത്സ്യങ്ങളും വന്ന് വീഴും. സർ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഞങ്ങൾ അവളെ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. ഫൈൻ. എന്തായാലും മോൾ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാക്കിയത് കൊണ്ട് മിസ്സ് സിന്ധുലേഖയെ നേരിട്ടൊന്ന് കാണാനുള്ള ഭാഗ്യമുണ്ടായി. പുതിയ സിനിമയൊക്കെ നടക്കുന്നു സർ, ഷൂട്ടിങ്ങിനിടയിലാണ് സാറിനെ വിളിപ്പിച്ചത്. ഓക്കെ, ഞാനത് ഡെലീറ്റ് ചെയ്തേക്കാം. ഫൈൻ അടച്ചിട്ട് മോള് ക്ലാസ്സിൽ കയറിക്കോട്ടെ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഓ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ നടി അടുത്ത് കാണുന്നത്. ഞാനും
അമ്മേ, ഷൂട്ടിങ്ങിനിടയ്ക്കുന്ന ഞാൻ വന്നേ. ഫൈൻ അടച്ചിട്ട് ക്ലാസ്സിൽ കയറിക്കോളാം പ്രിൻസിപ്പൽ പറഞ്ഞു. അമ്മേ 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 അമ്മേ, ഇതൊന്നും അച്ഛനോട് പറഞ്ഞേക്കല്ലേ. പ്ലീസ് പ്ലീസ് പ്ലീസ്. മോളെ, നിന്നെ ആരും സിനിമയിലേക്ക് വരാൻ നിർബന്ധിച്ചിട്ടില്ല, ഉണ്ടോ? ഈ പ്രായത്തിൽ ഇതുപോലൊരു റോൾ എനിക്ക് സിനിമയിൽ മാത്രമാണ് ചെയ്യേണ്ടി വന്നത്. ഞങ്ങൾ നിന്നെ സിനിമയിൽ അഭിനയിക്കാൻ നിർബന്ധിക്കുമെന്ന് വിചാരിച്ച് നീ നിന്റെ യൗവനം ഇങ്ങനെ ആഘോഷിക്കരുത്. ഹലോ, ഏയ്, ഒരു പ്രശ്നമില്ലെന്നേ. അത് മീനാക്ഷി കുട്ടി കെമിസ്ട്രി ലാബിൽ ഒരു ചെറിയ ടെസ്റ്റ് ട്യൂബ് പൊട്ടിച്ചു. ഒരു 50 രൂപ ഫൈൻ അടയ്ക്കേണ്ട കേസേ ഉള്ളൂ. ആ അതെന്നേ, ഞാൻ ദാ സ്കൂളിൽ നിന്ന് ലൊക്കേഷനിലേക്ക് ഇറങ്ങി. ഇല്ല, ഒരു പ്രശ്നവുമില്ല. ഡോണ്ട് വറി, ഓക്കെ. ഈ വിദേശ സിനിമയുടെ കോപ്പിയടി തന്നെയാ ഇന്നലെ ഇറങ്ങിയ മലയാള സിനിമയും. ഏതെങ്കിലും ഒന്ന് മതി സാറേ. അപ്പൊ നിങ്ങൾ കോപ്പിയടിയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണല്ലേ? അങ്ങനല്ല, ഞങ്ങള് വേറെ ജനറേഷനാ. റോഷ്നി, വാങ്ങിച്ചോ വാങ്ങിച്ചോ, ചിലപ്പോൾ സിനിമ ഷൂട്ടിംഗ് ആയിരിക്കും. കുട്ടികളെ നോക്കൂ, നമുക്കിന്നൊരു പുതിയ കണക്ക് മാഷ് വന്നിട്ടുണ്ട്. നന്നായി, എക്സലന്റ് അല്ലേ?
സാറേ, നാളത്തെ ഡേറ്റ് കൂടി നമ്മുടെയാണേ. അറിയാമല്ലോ, നാളെ നമുക്ക് കാലത്ത് തുടങ്ങണം. തുടങ്ങാമല്ലോ. ഒന്ന് മാർക്കോ, ചാപ്പൊന്ന് പൊക്കോട്ടെ, മാർക്കോ നോക്കാം. മുത്തശ്ശ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണ്. ഈ മനുഷ്യനാണ് എന്നെ ഒരു നടനാക്കിയത്. ആ മഹാനടനെ മുത്തശ്ശനെ കാണിക്കാനാ വേഷം പോലും അഴിക്കാതെ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ഇന്ദ്ര, എന്താ ഇത്? എന്തൊരു വേഷം, അത് നോക്കട്ടെ. രജിസ്റ്റർ മാരേജിന് ശേഷം നമ്മൾ പരസ്പരം അഭിനയിക്കാതെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പെരുമാറിയത് ഒരുപക്ഷെ ഇന്നായിരിക്കും. ഇന്നെങ്കിലും എന്റെ സ്നേഹം മനസ്സിലാക്കില്ല. കല്യാണം കഴിഞ്ഞ ദിവസം എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോന്നറിയില്ല. മാതാപിതാക്കളെ കുറിച്ചോ മുൻ വിവാഹത്തെ കുറിച്ചോ ഒന്നും എന്നോട് ചോദിക്കരുതെന്ന്. ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, അഭിനയം മാത്രമാണ് ജീവിതമെന്ന്. പ്രായമാവും തോറും നമ്മുടെ ശരീരം മുന്നോട്ടും മനസ്സ് പിറകോട്ടും സഞ്ചരിക്കുന്നു. ഇന്നാണ് എനിക്ക് മനസ്സിനിണങ്ങിയൊരു വേഷം കിട്ടിയത്. വെള്ളത്തിലിറങ്ങിയോ? നിനക്ക് ട്യൂഷൻ ഒന്നുമില്ലേ? അച്ഛാ, അച്ഛന് ഇന്നൊരു കത്തുണ്ട്. കത്തോ? ഈ ഇമെയിലിന്റെ ഇന്റർനെറ്റിന്റെയും കാലത്തോ? എന്തേ, ഇക്കാലത്ത് ആരും ആർക്കും കത്തയച്ചുവിടാന്നുണ്ടോ? മോനെ ഇന്ദ്രഗുപ്ത, നിന്നെ ഞാൻ ടിവിയിലും പത്രത്തിലും യഥേഷ്ടം കാണാറുണ്ട്. നിന്നെ ഓർത്ത് അഭിമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. നിനക്ക് എന്നോട് ദേഷ്യമില്ലെന്ന് കരുതുന്നു. ഇപ്പൊ അച്ഛന്റെ ജീവിതം തന്നെ ഒരു യാത്രയാണ്. ആ യാത്രക്കിടയിൽ ഞാൻ അടുത്ത ബുധനാഴ്ച ശൃംഗാരപട്ടണം വഴി കടന്നു പോകുന്നുണ്ട്. നിന്നെ കാണാനൊരാഗ്രഹം. നീ അവിടം വരെ ഒന്ന് വരണം, എന്നെ കാണണം എന്ന് സ്വന്തം അച്ഛൻ. പിന്നെ ഈ വരുന്ന ബുധനാഴ്ചയല്ലേ മീനാക്ഷി? എന്നാ നമുക്കൂടെ പോയാലോ? എന്നിട്ട് അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ആ, അത് വേണ്ട, ഞാൻ തനിച്ചു പോവാം. നിങ്ങളെയൊക്കെ ഫേസ് ചെയ്യാൻ അച്ഛന് ബുദ്ധിമുട്ടാകും. അതായിരിക്കും എന്നോടങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. എനിക്കറിയാം അച്ഛനെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്തെങ്കിലും സൂത്രം പറഞ്ഞ് അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവരാം, പിന്നെ ഞാൻ വിടില്ല. വാ. ഹലോ സാർ, ഞാൻ വിളിച്ചതേ എൻ്റെ ബുധനാഴ്ചത്തെ ഡേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. അച്ഛൻ വിളിച്ചു, എനിക്ക് അത്യാവശ്യമായിട്ട് അതുവരെ ഒന്ന് പോകേണ്ടതുണ്ട്. അയ്യോ, അങ്ങനെ പറയല്ലേ, ഞാൻ ആദ്യമായിട്ടല്ലേ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിക്കുന്നത്. പ്ലീസ്. ഓക്കെ, വലിയ സന്തോഷം. താങ്ക് യു സാർ, താങ്ക് യു.
അമ്മുച്ചേച്ചി അതൊന്നും എടുത്ത് കളയല്ലേ, അതെന്റെ മുത്തശ്ശന്റെ മാലയാ. എന്താ പണിക്കരെ? ഞാൻ തന്നോട് എത്ര തവണ പറഞ്ഞതാ ഞാൻ അച്ഛനെ കാണാൻ പോവുക, വീട്ടിൽ ചെന്ന് ഡയറി നോക്കിയിട്ട് പറയാം, നാളെ പറയാം. ശരി, അയാൾക്കൊരു ഡേറ്റ് വേണം. ആ തലശ്ശേരിക്കാരൻ പണിക്കരാ. എനിക്ക് തോന്നി അയാൾ എപ്പോഴും എന്നെയും വിളിക്കും സാറേ. മീനാക്ഷിയെ കൊണ്ടുവന്നില്ലേ? ഒരു കാലത്ത് ഇതൊരു കളരിത്തറയായിരുന്നു. നിങ്ങൾ രണ്ടാളും കൂടെ അത് ക്രിക്കറ്റ് പിച്ച് ആക്കിയല്ലേ? വച്ചിട്ടുണ്ട് ഞാൻ രണ്ടാൾക്കും. ആഹാ, ഇതാര്? ഇതെന്താട്ടോ ഒരു അറിയിപ്പും ഇല്ലാതെ? അളിയനെവിടെ? അപ്പുറത്ത് നിക്ക, ഇന്ന് രണ്ട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടാ, ഈ വീട്ടിലെ സാധനങ്ങൾ മുഴുവൻ ഇന്ന് കൊണ്ടുപോകും. അതിന്റെ കൂടെ നിന്നെയും ഒരു ആന്റിക് പീസ് ആക്കി അളിയൻ ആർക്കെങ്കിലും വിറ്റുകളയോ എന്നാ എന്റെ പേടി. ഒന്ന് പോട്ടെ, ഈ രണ്ടിന് ഏത് നേരം കളി കളി കളി. ഡാ, ബാറ്റൊക്കെ വെച്ചിട്ട് അച്ഛനോട് ചെന്ന് പറ മാമൻ വന്ന് നിൽക്കണെന്ന്. ചെല്ല് വാട്ടാ. നിന്റെ അടുത്തൊരു സന്തോഷ വാർത്ത അറിയിക്കാനാ ഞാൻ വന്നത്. അച്ഛൻ്റെ ഒരു കത്തുണ്ടായിരുന്നു. ശൃംഗാരപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണാമെന്നാ പറയുന്നത്. എന്തുണ്ടളിയാ വിശേഷം? അച്ഛന്റെ ഒരു കത്തുണ്ട്. ഇതാരോ അളിയനെ മനഃപൂർവ്വം പറ്റിക്കാനുള്ള ശ്രമമാ. കുറച്ച് കാശ് തട്ടാനുള്ള പണിയാണെന്നാ തോന്നുന്നത്. ഇല്ലെങ്കിൽ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണോ മക്കളെ കാണുന്നത്? ഇങ്ങോട്ട് വരാൻ പറ, മനോഹരമായി ഈ വീട്ടിൽ വെച്ചാവാം, ഇല്ലെങ്കിൽ അളിയന്റെ വീട്ടിൽ വെച്ചാവാം. മറുപടി അയക്കാനായാലും അഡ്രസ് ഇല്ല. ഞാനിവിടെ കല്യാണം കഴിക്കുമ്പോഴേ നിങ്ങൾക്കാർക്കും അഡ്രസ്സൊന്നും ഇല്ല. ഇത് അളിയൻ്റെ സ്ഥിരം ഏർപ്പാടാണോ? എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, ഞാൻ അവരെ ഒന്ന് ഡീൽ ചെയ്യട്ടെ. ഏട്ടാ, ഞാനില്ല. ഇങ്ങനെയുള്ള കുത്തുവാക്കൾ കേട്ട് ഞാൻ മടുത്തു. അമ്മ എത്ര നാള് രോഗിയായിട്ട് അച്ഛനെ കാത്തു കിടന്നതാ, എന്നിട്ടും ഒരു സ്വസ്ഥതയില്ലാതല്ലേ അമ്മ പോയത്? നമ്മളും എല്ലാം അനുഭവിച്ചതല്ലേ? എനിക്ക് വയ്യ. ഇങ്ങനെ ഒരാളിനി വന്നാലും എൻ്റെ അച്ഛനല്ല. നീ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പോവും. എൻ്റെ അച്ഛനാ, ഈ ലോകത്തോട് എനിക്ക് വിളിച്ചു പറയാൻ കുട്ടിക്കാലം മുതൽ ഞാൻ കാത്തിരിക്കുന്നവരാണ്. അമ്മ ഒരിക്കൽ പറഞ്ഞില്ലേ ഇന്നല്ലെങ്കിൽ നാളെ അച്ഛൻ വരുമെന്ന്? അതിനന്ന് ചേട്ടൻ അമ്മയോട് എന്തൊക്കെ തർക്കുത്തരങ്ങൾ പറഞ്ഞു. ഗൗതമി, അതൊക്കെ അന്നത്തെ പ്രായം. ഇന്ന് എനിക്ക് അച്ഛന് റെയിൽവേ സ്റ്റേഷനിലോ ഏത് നരകത്തിൽ പോയായാലും കാണണം, അത്രമാത്രം മതി. എന്തായാലും ഞാനില്ല ചേട്ടാ, ഇവിടെ ആർക്കും അത് ഇഷ്ടപ്പെടില്ല. ചേട്ടാ ഇരിക്ക്, ഞാൻ ചായ എടുക്കാം. ഇതൊരു റയർ പീസ, നല്ല പഴക്കമുണ്ട്. ഇന്ന് കട അവധി ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരാൻ പറഞ്ഞത്. കടയിലുള്ളതിൻ്റെ കുറച്ച് മോഡൽസേ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ. നാളെ കടയിൽ വന്ന് ഞാൻ ഇല്ലെങ്കിലും ഇതൊക്കെ പർച്ചേസ് ചെയ്തോളൂ. ഈ പുരാവസ്തുക്കളും ഈ തടാകവും എത്ര മനോഹരമായിരിക്കുന്നു. പുരാവസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ ഈ തടാകം പോലെ നമ്മുടെ മനസ്സും ശാന്തമാവും. ഇല്ലെങ്കിൽ അകത്തിരിക്കുന്ന അളിയനെ പോലെ യോഗ ചെയ്യണം. അത്
നടൻ ഇന്ദ്രഗുപ്തൻ സാറല്ലേ? അതെ, സ്വന്തം അളിയനാ. എന്റെ ഒരു മെയിൻ കസ്റ്റമറാ. ആണോ? ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതേപോലുള്ള സൂപ്പർ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പൊ എല്ലാം പറഞ്ഞു. ഓക്കെ. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ കത്തെഴുതി വരുന്ന ആൾ അച്ഛനാണോ എന്ന് ആർക്കറിയാം. എന്താ ഇത്ര ആലോചിക്കാൻ? ഈ കത്തങ്ങ് കീറിക്കളഞ്ഞേക്ക്. വയസ്സുകാലത്ത് വേറെ ജോലിയൊന്നുമില്ലേ? അച്ഛൻ നഷ്ടപ്പെടുന്ന പ്രായത്തിലാണ് നമ്മളൊക്കെ ഇപ്പോൾ. എന്തായാലും അളിയൻ ഈ കാര്യം ആരോടും പറയാൻ നിൽക്കണ്ട. നിങ്ങൾക്കൊക്കെ എന്തും പറയാം. ജീവിതത്തിൽ എനിക്കിനി ഒരാഗ്രഹമേ ഉള്ളൂ, ജന്മം തന്ന അച്ഛനൊന്ന് കാണണം. ഞാൻ ഇറങ്ങുക. കുറച്ച് കഷ്ടം തന്നെ നിന്റെ ചേട്ടന്റെ കാര്യം. കഷ്ടപ്പെട്ടതൊക്കെ എനിക്കറിയാം. എന്തായാലും എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. അമ്മ ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. സാറിന് എന്തെങ്കിലും വേണോ? കട്ടൻ വേണ്ട. ആ എന്നാൽ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഒരു ഓംലെറ്റ് വാങ്ങിച്ചോ. ആ ചേട്ടാ, എനിക്ക് രണ്ട് ദോശ, ഒരു ഓംലെറ്റ് പാഴ്സൽ പെട്ടെന്ന് വേണേ. ആ അതൊരു സിനിമാടനല്ലേ? ആ സമയം പോകുന്നു. സാറേ, വണ്ടി എടുത്ത്
രക്തം വാടും. മോൾക്ക് എന്തു പറ്റി ഈ അർദ്ധരാത്രി ഒറ്റയ്ക്ക്? എന്നാലും ഈ പാതിരാത്രി ഒറ്റയ്ക്ക് ട്രെയിൻ മിസ്സായോ? മോളെ പേരെന്താ? ഹലോ. ആ മോൾ ഉറങ്ങിയില്ലേ? ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏത് സ്ഥലമാണെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. മോൾ ഉറങ്ങിക്കോ. ഓക്കെ. മോൾ പേടിക്കണ്ട, എനിക്ക് മോളെ അതേ പ്രായത്തിലൊരു മോളുണ്ട്, മീനാക്ഷി. അവളാ വിളിച്ചത്. എനിക്ക് 15 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. അനിയത്തിക്കന്നു 10 വയസ്സ്. അച്ഛനെ കണ്ട ഓർമ്മ പോലും ഞങ്ങൾക്കില്ല. ഇപ്പം ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ പോവുക. അന്നേരം ഒരാളെ മനസ്സ് വേദനിപ്പിക്കണ്ടെന്ന് വിചാരിച്ചാ മോളെ കയറ്റിയത്. മുത്തച്ഛനെ കണ്ടാൽ അറിയാം, ഞങ്ങൾ നല്ല പൊക്കവും തടിയും ഒക്കെ ഉള്ള പരമ്പരയാ. അമ്മയ്ക്ക് പൊക്കം കുറവായിരുന്നു. മുത്തച്ഛനെ തറവാട്ടിൽ വലിയ കളരിത്തറയും കാവും കുളവും ഒക്കെ ഉണ്ടായിരുന്നു. വലിഞ്ഞ മറന്ന് വലതു നടന്ന് കളറി തൊട്ട് വന്നിച്ച് കൈ നേരെ കൂപ്പി തൊഴുത് വലതു തൂക്കി വലതു കൊണ്ട് നീക്കി ചവിട്ടി, ഇടതു തൂക്കി ഇടതു കൊണ്ട് നീക്കി ചവിട്ടി. ദൈവങ്ങളോടൊപ്പം ജീവിക്കുന്നതല്ലേ നല്ലത്? സായിപ്പിന്റെ കൂടെ നിൽക്കുന്ന നാട്ടുരാജാവിനെ വെല്ലുവിളിക്കാൻ പോണോ? എടി, നമ്മുടെ ഈ ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് എന്റെ ഈ പോരാട്ടം. അത് ഞാൻ മരണം വരെ തുടരും. ഞങ്ങളുടെ പിന്മുറക്കാർ ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് മുത്തശ്ശി അന്നേ പറഞ്ഞതാ. ഇനി അച്ഛൻ ആ വഴിക്ക് പോയതാണോ എന്നാണ് എൻ്റെ സംശയം. ഏതായാലും ആ ദിവസം മുതൽ മുത്തശ്ശൻ നാട്ടിൽ സ്വാതന്ത്ര്യസമര സേനാനിയും ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതി വീരചരമം പ്രാപിച്ച രക്തസാക്ഷിയുമായി.
സാർ അവൾ ഇറങ്ങിപ്പോയി. പോട്ടടോ, താനാ പാർക്കിംഗ് ഏരിയയിലേക്ക് ചെല്ല്. ട്രെയിൻ വന്നു. ചെന്നൈ മെയിലല്ലേ? അല്ല, ഇത് ഹൗറ എക്സ്പ്രസ്. അച്ഛനെ കാണാൻ പറ്റിയില്ല അല്ലേ? ഹലോ, എന്തുണ്ട്? സുഖം? ആ സുഖം. ഇതെന്താ പരിപാടി രാവിലെ തന്നെ? ചെറിയൊരു അധ്വാനം. ഹായ് അങ്കിൾ. ഗൗതമിയുടെ അകത്തുണ്ട്. വളരെ റെയർ ആയിട്ടുള്ള ഒരു ആന്റിക് പീസ ഇന്നലെ കിട്ടിയ. ഒരുപാട് പേര് നോട്ടോട്ടിട്ടുണ്ട്. 50,000 രൂപ വരെ പറഞ്ഞു. അളിയനായതുകൊണ്ട് 45,000 തരാം. ഞാനിപ്പോൾ ഇതൊന്നും വാങ്ങാൻ പറ്റുന്ന മൂഡിലല്ല അളിയ. ചേട്ടാ, അച്ഛനെ കണ്ടോ? എങ്ങനെയുണ്ട്? അവക്കറിയേണ്ടത് അവളെപ്പോലെ വെളുത്തിട്ടാണോ, അളിയനെ പോലെ കറുത്തിട്ടാണോ, അല്ലെങ്കിൽ അളിയനെ പോലെ മെലിഞ്ഞിട്ടാണോ
അവളെപ്പോലെ തടിച്ചിട്ടാണോ എന്നൊക്കെയാ. എന്തായാലും അച്ഛൻ്റെ ഒരു ഫോട്ടോ എങ്കിലും ആളെ മൊബൈലിൽ എടുത്തിട്ടുണ്ടാവുമല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പോണ്ടെന്ന്. അമ്മയുടെ മുഖം 10 വയസ്സിന് മാത്രം കാണാൻ വിധിക്കപ്പെട്ടവളാ ഞാൻ. നമുക്ക് അവരെയൊക്കെ ഓർത്തെങ്കിലും കണ്ണുനീര് തുടയ്ക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ബലിയിടാൻ വിളിച്ചാൽ വരത്തില്ല, അമ്മയുടെ അസ്ഥിത്തറയിലൊന്നും വിളക്ക് വെക്കത്തില്ല, ഉണ്ടായിരുന്ന കളരിത്തറ ഇടിച്ചു നിരത്തി. ഈ ജന്മം മുഴുവൻ പിതൃദോഷം അനുഭവിക്കാനാണ് എൻ്റെ വിധി. അളിയൻ്റെ മനസ്സിപ്പോഴും ഒരു പുരാവസ്തു പോലെയാണ്. അപ്പൂപ്പനും കളരിയും അസ്ഥിത്തറയും ബലിയും അച്ഛനെ തേടിയുള്ള വഴിപാടും. ഞങ്ങൾ ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ വെടിഞ്ഞ് ദാ എവരുടെ കാലത്താണ് ജീവിക്കുന്നത്. നിനക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്? എനിക്ക് 500-600 ഫ്രണ്ട്സ് ഉണ്ട്. അത്രയുണ്ടോ? എനിക്ക് 250 ഉള്ളൂ. നിനക്കോ? അയ്യോ, നിനക്കത്രയുള്ളോ? എനിക്ക് 1000s അതിൽ കൂടുതലൊക്കെ സാധാരണ വരാറുള്ള. ഞാൻ നിങ്ങളെപ്പോലൊന്നും എല്ലാരും അക്സെപ്റ്റ് ചെയ്യാറില്ല. ഞാൻ എനിക്ക് അറിയാവുന്നവരെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. ഓ പിന്നെ നിന്റെ 2-3 മ്യൂച്വൽ ഫണ്ട്സ് എന്തെങ്കിലും ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ടാവും, എന്നാലും ഞാൻ നിങ്ങളെപ്പോലെ ചെയ്യാറില്ല. എനിക്ക് ആര് ഇൻവിറ്റേഷൻ അയച്ചാലും ഞാൻ അവരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യും. ൾക്ക് പകരം വയ്ക്കാൻ പുതിയ സിസ്റ്റത്തിനൊന്നും ആവില്ല. നിങ്ങളൊക്കെ അച്ഛനമ്മമാരെ മതിയാവോളം കണ്ടു വളർന്നവരാണ് അല്ലേ? അച്ഛനമ്മമാരുടെ ഒരു ഫോട്ടോ പോലും കാണാൻ കഴിയാതെ മനസ്സ് പടയുന്നവരെ അവരുടെ മനസ്സെങ്കിലും കാണാൻ നമുക്ക് കഴിയണ്ടേ? വരട്ടെ. സാർ, ഇതിൽ ഇത് കൊടു. ഓക്കെ സാർ, ഇത് കൊടുത്താ പോരെ. സാർ, ഇന്ദ്രഗുപ്തൻ സാർ വന്നിട്ടുണ്ട്. വന്നു വന്നു സാർ. നമസ്കാരം സാർ. ഈ വേഷം ഇന്ദ്രഗുപ്തന് മാത്രമേ ചെയ്യാൻ കഴിയൂ. നമുക്ക് ഉദ്ദേശിച്ച ദിവസം കൊണ്ട് അതൊക്കെ തീർക്കാം. അതൊരു വ്യത്യസ്തമായ കഥാസന്ദർഭമാണ്. ആ സിറ്റുവേഷൻ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് സാർ. എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. കഴിഞ്ഞ 10 വർഷമായി എൻ്റെ എല്ലാ സിനിമയിലും ചെറുതോ വലുതോ ആയ ഒരു റോൾ ഞാൻ തനിക്ക് തന്നിട്ടുണ്ട്. എന്നു മുതലാണ് എൻ്റെ സിനിമയിലെ കഥാപാത്രങ്ങൾ താൻ ചൂസ് ചെയ്യാൻ തുടങ്ങിയത്? ഹലോ, ഞാൻ ഷൂട്ടിലാണ്, വൈകിട്ട് വിളിക്കാം സാർ. എന്താ ഇത്തരത്തിലൊരു വ്യത്യസ്തമായ റോൾ ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട്? എന്നും ഇങ്ങനെ കോമഡിയും വെളിപ്പുമായിട്ട് നടന്നാൽ മതിയോ? ഒരു നടന് എല്ലാ വേഷവും ചെയ്യാൻ കഴിയണം. ആ സാർ, അടുത്ത ആഴ്ച ജോർജ് സാറിൻ്റെ സിനിമ തുടങ്ങുക. അത് US-ലാ. കുറച്ചധിക ദിവസത്തെ ഡേറ്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കിയിട്ട് ഞാൻ വൈകിട്ട് വിളിക്കാം. എനിക്കിനി മറ്റൊരാളെ വെച്ച് ഈ കഥാപാത്രത്തെ ചിന്തിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഞാൻ ഈ പടം വേണ്ടാന്ന് വയ്ക്കും. ആ ജിജോ സാർ, ഇപ്പൊ 50 lens അല്ലേ വെച്ചത്? യെസ് ആണ്. ആ ഹലോ ഹലോ
അതാ ഞങ്ങളുടെ പ്രിൻസിപ്പൽ. ഓ, അവർ നമ്മൾ ശല്യപ്പെടുത്തണ്ട. നമസ്തേ സാർ. നമസ്തേ, നമസ്തേ, നമസ്തേ. ആരാ ഇത്? നമസ്കാരം, ഞങ്ങൾ ടീച്ചേഴ്സ് ആണ്. നമസ്കാരം സാർ. നമസ്കാരം. നമുക്ക് ഓഫീസ് റൂമിട്ട് ഇരിക്കാം. ഇവിടെ നിന്നാൽ മതി, എല്ലാവരും ഇവിടെ നിന്നാൽ മതി, അങ്ങോട്ടാരും വരണ്ട. ആ ചുമ്മാതല്ല നിനക്ക് കുറുമ്പ് കൂടുന്നത്, നിന്റെ കൂട്ടുകാർ എന്തൊരു ബഹളമാ. സാർ, ഞാൻ സാറിന്റെ വലിയൊരു ഫാനാണ് സാർ. താങ്ക് യു. സാറിന്റെ കോമഡി കണ്ട് പൊട്ടിച്ചിരിച്ച് വയറുവേദന എടുത്തിട്ടുണ്ട്. പേരെന്താ? രഞ്ജിത്, മീനാക്ഷിയുടെ ക്ലാസ്. ആ, അപ്പൊ താനാണല്ലേ ഇവളുടെ ഫോൺ എന്നെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യിക്കുന്ന വിരുദൻ. ഇവളുടെ അമ്മ തന്നെ നോക്കി വെച്ചിരിക്കുക. സാർ, ഒരു കാര്യം, സാർ വളരെ ഗൗരവമുള്ള ഒരു കഥാപാത്രം ചെയ്യണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. ഇനി കഥാപാത്രം എന്തിനാ? ഇപ്പൊ തന്നെ താൻ എന്നെ ഒരു ഗൗരവക്കാരനാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. നന്നായി പഠിക്കും, ചെല്ലു ചെല്ലു. ഇന്ദ്രഗുപ്തൻ ഇതെന്തു പറ്റി? ഇന്ദ്രഗുപ്തന്റെ ജീവിതത്തിൽ വന്നുപെട്ടവളാ ഞാൻ. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ആദ്യ സിനിമ. അവിടെ മകളോടൊപ്പം വന്ന ഇന്ദ്രഗുപ്തന്റെ അച്ഛനെയാണ് എനിക്ക് ഏറെ ഇഷ്ടമായത്. അന്നയാൾ ഡിവോഴ്സിന്റെ വക്കീലായിരുന്നല്ലോ. അച്ഛന്റെ സ്നേഹം എന്തെന്നറിയാതെ വളർന്ന എനിക്ക് ആ മകളോടുള്ള അച്ഛന്റെ സ്നേഹവും പരിചരണവും ഒക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു. അതോടൊപ്പം ഒരു കലാകാരനോട് തോന്നിയ അന്ധമായ ആരാധന എന്ന് പറയാം. മീനാക്ഷി ഇന്നെനിക്ക് സ്വന്തം മോളെ പോലെയാ, അവളുടെ സ്നേഹവും. പക്ഷേ ആ അച്ഛനെയും മകളെയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഇനിയും എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ. ഈയിടെ ഇന്ദ്രഗുപ്തം പലരോടും പറയുന്നു അഭിനയ ആൾക്കും അടുത്തുനിന്ന്. ഒരർത്ഥത്തിൽ നോക്കിയ സ്ഥിരം വേഷങ്ങള്, ചിലപ്പോ ആള് ചൂസ് ചെയ്യാൻ തുടങ്ങിയതിന്റെ ലക്ഷണമായിരിക്കും. അഭിനയം നിർത്തിയാലോ എന്ന് പോലും ഇന്നലെ എന്നോട് സംസാരിച്ചു. ഞാൻ അന്നേ പറഞ്ഞതാ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലെന്ന്. അന്ന് അയാൾ ഉറപ്പിച്ച് നോ പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ ഈ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്തേനെ. സർ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നോക്കട്ടെ. ഹലോ, ഹായ്. ഈ ഫോണിൽ ഞാൻ ഉദ്ദേശിച്ച എല്ലാ ആപ്ലിക്കേഷൻസും ഉണ്ട് അച്ഛാ. എന്ന് വെച്ചാ അച്ഛന് പോലീസ് സ്റ്റേഷനിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരരുത്. എന്ന് വെച്ചാ മിസ്യൂസ് ചെയ്യരുതെന്ന്. ഹായ്, ഹലോ. അച്ഛാ, അച്ഛനോടൊപ്പം ഈ തിരക്കി നടക്കാൻ എന്ത് രസാ. ആളുകൾ തിരിച്ചറിയുന്നു, സുന്ദരിക്കുട്ടി എന്ന് വിളിക്കുന്നു. അച്ഛനെ വിട്ടിട്ട് മെഡിസിന് പഠിക്കാൻ ദൂരേക്ക് പോകാനേ തോന്നുന്നില്ല. രഞ്ജിത്തിനെ വിട്ടു പോകാൻ പറ്റുന്നില്ലെന്ന് പറ. അച്ഛാ, അച്ഛനൊരു തമാശ പറഞ്ഞതല്ലേ മോളെ. പിന്നെ അച്ഛൻ ഫോൺ വിളിച്ചാൽ എടുക്കണം, ഷൂട്ടിംഗിലാണെന്ന് പറഞ്ഞ് പതിവ് ഒഴിവ് പറയരുത്. ഓ, ഹലോ സർ. ഹായ് സർ. ഹലോ, ഹലോ സർ. ഹായ് മിസ്റ്റർ ഇന്ദ്രഗുപ്തൻ. അച്ഛന് ഹോസ്പിറ്റലിൽ ഉള്ളത് കൊണ്ടാണോ നീ മെഡിസിന് ചേരുന്നേ? എവിടെ പോയാലും നിന്നെ എനിക്ക് മിസ് ചെയ്യും. Wonderful performance. Thank you. Hello. മാധവിയെ ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല. മീനാക്ഷി ഒന്ന് കാണണം. ഞാൻ രണ്ടു ദിവസം സ്റ്റുഡിയോയിലുണ്ട്. മാധവിക്ക് അവളെ എപ്പോൾ വേണേലും കാണാം, പക്ഷേ അവളെ ബ്രെയിൻ വാഷ് ചെയ്യരുത്. മിസ്റ്റർ ഇന്ദ്രൻ, ഞാൻ ജീവിക്കുന്നത് അവൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ പുതിയ ബന്ധങ്ങൾ തേടിപ്പോയപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. എൻ്റെ നൃത്തവും സ്വകാര്യ ദുഃഖങ്ങളുമായി.
അവളെ മാറ്റി നിർത്തി എനിക്ക് ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല. നിങ്ങൾ ഇന്ദുലേഖയുമായി പൊരുത്തപ്പെട്ടെങ്കിൽ മീനാക്ഷി എനിക്ക് വിട്ടുതരൂ. ഇന്ദുലേഖ ഞാനുമായി പൊരുത്തപ്പെട്ടു വരുന്നു. എനിക്കെന്റെ മീനാക്ഷിയെ തിരിച്ചു കിട്ടാൻ നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാവട്ടെ. ഐ വിൽ ഓൾവേസ് പ്രേ ഫോർ ദാറ്റ്. ഇതുവരെ എൻ്റെ മനസ്സിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന തബലയുടെ നാദമായിരുന്നു. ഇനി മുതൽ തബലയുടെ മാസ്മര സംഗീതം ഒപ്പിയെടുത്ത ഈ സുന്ദര രൂപമായിരിക്കും. താങ്കൾ അറിയപ്പെടുന്ന നടനാണ് മാധവിയെ. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമാണെങ്കിൽ സിനിമയിലേക്ക്. അയ്യോ, ഇതെന്താ മോളെ, ഇതൊരു വർഷത്തേക്കുള്ള സാധനങ്ങളുണ്ടല്ലോ. ഒരാഴ്ച കൂടുമ്പോൾ എത്തിക്കൊള്ളാന്നല്ലേ നമ്മൾ തമ്മിലുള്ള കരാർ? ആദ്യം കരാർ അങ്ങനെ ഇരിക്കും, പിന്നെ പിന്നെ അതങ്ങ്. ഒരു കരാറും ഇല്ല. ഒരാഴ്ച പോലും അച്ഛനെ കാണാതിരിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ എന്താ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത? എത്രയോ ഫിലിം സ്റ്റാർസ് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അച്ഛൻ അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുന്നുണ്ട്. നാളെ മോളെ വിടാൻ വരുമ്പോ നമുക്ക് അവിടെ ഒരു ഫ്ലാറ്റ് നോക്കാം. താങ്ക് യു ഡാഡ്. മോളുടെ ബാഗ്. ഏയ് മോളു, കണ്ണു തുടയ്ക്കേ. അമ്മ അങ്ങോട്ട് വരാന്ന് പറഞ്ഞില്ലേ? ബി ഹാപ്പി. ഓക്കെ. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്തോ, അവള് പോയപ്പോ ഈ വീട് ഉറങ്ങി, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കൊറേ നേരായിട്ട് ഒരേ നമ്പറിൽ നിന്ന് കോൾസ് വന്നോണ്ടിരിക്കുന്നു. മോളായിരിക്കോ? അൺനോൺ നമ്പറാ. ഞാൻ വിചാരിച്ചു മോളായിരിക്കും. ഈ ആൾക്കാവൊന്നും എടുക്കാമായിരുന്നില്ലേ? ഹലോ, നിങ്ങൾ ആരാണ്? അത് കൊള്ളാം, എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ആരാണെന്ന്. ഹലോ, ഞാൻ നടൻ ഇന്ദ്രഗുപ്തനാ. ശരി, ഏതു കുട്ടി? ഞാൻ അവരെ സ്റ്റേഷനിൽ വിട്ടിരുന്നല്ലോ. അയ്യോ, ഇപ്പോഴും ഹോസ്പിറ്റലിലാണോ?
കഷ്ടമായിപ്പോയല്ലോ. ഏത് ഹോസ്പിറ്റലാണ്? ആ ഓ, ഇതിനൊന്നും നന്ദി പറയേണ്ട കാര്യമില്ല. ചേച്ചി ചേച്ചി, ഇതുകൂടെ ഇരുന്നോട്ടെ. എൻ്റെ അമ്മോ, നിന്റെ കാര്യം. അയ്യോ, ഇതെല്ലാം കൂടെ കുറേ ഉണ്ടല്ലോ. ഇതെന്തൊക്കെയാ? മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, ചമ്മന്തിപ്പൊടി, അച്ചപ്പം, നെയ്യപ്പം, അവലോസുണ്ട, ഇതെല്ലാം കൂടെ ഹോസ്റ്റലിൽ കൊണ്ടുപോയ സ്ഥലം ഉണ്ടാവും അമ്മു. പാവം, ഒരാഴ്ചയായി ഹോസ്റ്റലിലെ ഫുഡ് കഴിച്ച് മടുത്തിട്ടുണ്ടാവും. ഇന്നലെ രാവിലെ മുതൽ ഇതാ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. അത് വേണ്ട അമ്മു, ഒന്നാമത് ഇന്നത്തെ സ്പേസ് ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ, പുറത്തെ ഗേറ്റ് നേരത്തെ പൂട്ടാൻ വാച്ചർ ഗോപാലിനോട് പറയണം. അയാളെ രാത്രി കൂട്ടിനുണ്ടാവും. എത്രയാ? 40 രൂപ. ആ ഫോണിൽ ആരായിരുന്നു? ഞാനന്നൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഏതോ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അവളെ ഞങ്ങളുടെ വണ്ടിയിൽ മുന്നിൽ ചാടിയതാ. മാനസികമായി തകർന്ന ആ പെൺകുട്ടിയെ നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുവാ. ഞാൻ അവളെ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് നന്ദി പറയാൻ വിളിച്ചതാ. ആ പെൺകുട്ടി ഇത്രയും രാത്രിയിൽ എവിടെ പോയതായിരിക്കും? അതെനിക്കറിയില്ല, പക്ഷെ അവൾ ആകെ ഡിസ്റ്റേബ്ഡ് ആയിരുന്നു. നമുക്ക് ആ കുട്ടിയെ പോകുന്ന വഴിക്കൊന്ന് കയറി കണ്ടാലോ? ശരിയാ, എന്റെ മനസ്സും അങ്ങനെ പറയുന്നു. ആ ഋതു എന്ന പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം റെഡിയാണല്ലോ. റെഡിയാണ്. സാർ വരുന്നുണ്ടോ? അതെയോ, താങ്ക് യു സാർ. മൊഴി വായിച്ചത് കേട്ടല്ലോ, ശരി തന്നെയല്ലേ? ആ എങ്കിൽ ഒപ്പിട്. നമസ്കാരം. നമസ്കാരം. അപകടത്തിൽപ്പെട്ട പെൺകുട്ടി എവിടാ? സാർ 101. ഞങ്ങൾ പോകണം. ഹ്ഹ്
അച്ഛനാ, ഇതെന്റെ അച്ഛനാ. നിർത്തു, ഒന്ന് നിർത്തു. എന്റെ അച്ഛനെ എനിക്ക് വിട്ടു വരണം. എന്റെ തറവാട്ടിൽ കൊണ്ടുപോയി അടക്കം ചെയ്യാനോ? എന്റെ അച്ഛനാന്ന് പറഞ്ഞ അതെ, ഈ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ അന്വേഷിച്ച് നടന്ന ആളായത് ഞങ്ങൾക്ക് വിട്ടു തരണം. ദേവി ഇത് കാണാമെന്ന് പറഞ്ഞ് കത്തയച്ചിരുന്നത് അവസാനം ഇങ്ങനെ ഒരവസ്ഥയില്ല. ഈശ്വര, ആ കത്തൊന്ന് കാണിച്ചു കൊടുക്കവരെ. എന്ത് കത്ത്? ആരുടെ കത്ത്? ഞങ്ങൾ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് ബുദ്ധവിഹാരത്തിൽ വസിക്കുന്നവരാ. വരൂ, പോകാം. നൂറ്റിയൊന്നാം റൂമിലെ ആ പെൺകുട്ടി അച്ഛനെ കണ്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുമ്പോൾ രണ്ടുപേർ അവളെ നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ അടിയിലേക്ക് വലിച്ചെഴിച്ചുകൊണ്ട് പോയത്രേ. അവളുടെ കരച്ചിൽ കേട്ട് പ്ലാറ്റ്ഫോമിൽ വെള്ളമെടുക്കാൻ വന്ന ബുദ്ധസന്യാസിമാരിൽ ഒരാൾ അവിടേക്ക് ഓടിയെത്തി. അവൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. പകരം പാവം ഈ ബുദ്ധസന്യാസി അവരുടെ രോഷത്തിനിരയായി. ഇന്നലെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. തലയ്ക്ക് നല്ല ക്ഷതമേറ്റിരുന്നു. പ്ലീസ്, എന്റെ അച്ഛനെ എനിക്ക് വിട്ടുതരണം. ഇത് ഞങ്ങളുടെ മുതിർന്ന ബുദ്ധഭിക്ഷുവാണ്. ഞങ്ങളുടെ ആചാരങ്ങൾ മുടക്കരുത്. സ്വന്തം ആഗ്രഹങ്ങൾ വിടിഞ്ഞ് ബുദ്ധനിൽ അർപ്പിച്ച ഈ മഹാഭിക്ഷുവിനെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അപമാനിക്കരുത്. ഇനിയെങ്കിലും ഏതാണ് യാഥാർത്ഥ്യമെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അച്ഛനൊടുവിൽ അമ്മയുടെ അടുക്കൽ വന്ന് മഹാനിദ്രയിൽ വീണു. അച്ഛനെ പറ്റി വല്ല വിവരമുണ്ടോ പത്മാവതി? ഗൗതമി, ഗൗതമി, വാ വാ. നീ ഒന്ന് വാ. നന്നായിട്ടുണ്ട്.
ഡയലോഗും പഠിക്കില്ല, അഭിനയിക്കാനും അറിയില്ല. ആരാടോ ഇയാളെ കൊണ്ടുവന്നത്? സാർ, സാർ ഞാൻ ഒന്ന്. താനോ? എന്നാ പോയി ട്രൈ ചെയ്യ്. ശങ്കര, നീ ഇന്നും ഫോമിലാണല്ലോ, ഇയാളെ എന്നും വിറ്റു തന്നെ. എന്തോന്ന് ഫാം ചാരായം നിരോധിച്ചത് കുറച്ച് കടന്ന കൈയായി പോയി. ഭൂപരിഷ്കരണ നിയമം പോലൊരു വിപ്ലവം ആടോ അത്. കുഴപ്പമില്ലടോ, നന്നായിട്ടുണ്ട്, സന്തോഷം. ഈ വീട് നിനക്ക് ഇഷ്ടപ്പെട്ടോടി? ഇഷ്ടപ്പെട്ടു ചേട്ടാ, ദാ ഒരു ഫോട്ടോ. ഒരു പാവ മുത്തച്ഛനല്ലേ, ഈ മുത്തച്ഛനെ നമുക്കെടുക്കാം. ഇനി ഇത് നമ്മുടെ മുത്തച്ഛനാ. ചേട്ടൻ അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു അല്ലേ? ഇനി നമ്മുടെ കൂടെയാ. ഹലോ ഇന്ദ്രഗുപ്ത, ഞാൻ പ്രിവ്യൂ കണ്ടു, ആസ്വദിച്ചിട്ടുണ്ട്. ഈ വേഷം എന്നെ തേടിയെത്തിയതാണോ അതോ അദ്ദേഹം എന്നിൽ ഈ കഥാപാത്രത്തെ കണ്ടെത്തിയതോ? ഇതാ ഈ കോളനിയാ, ഈ വീട്ടിൽ നിന്നാണ് എൻ്റെ തുടക്കം. അവിടെ വെച്ചാണ് എനിക്കെൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടത്, അതുപോലെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയതും. ഇപ്പോഴാണ് യഥാർത്ഥ സ്നേഹത്തിൽ എത്തിച്ചേരുന്നത്. വി ആർ ഇൻ ട്രൂ ലവ്.